ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ചെമ്മസേരി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, നമ്മുടെ കിച്ചണൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് കുക്കായി വരുന്നുണ്ട്. നമ്മൾ ചെയ്തെടുക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ഫിഷ് കേക്ക് എന്ന് പറയാം. നമ്മൾ മീനെ കല്ലിൽ ചുറ്റെടുക്കുകയാണ്. ഫോളോ ചെയ്ത് പറഞ്ഞാൽ വലിയ ഇത് നമ്മളിരിക്കുമ്പോൾ ബീഫ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആ ഒരു ഇൻഗ്രീഡിയൻസ് അല്ല ഫോളോ ആക്കുന്നത്. നമ്മളിതിൽ ചെറിയൊരു ഗ്രേവി എല്ലാം അടയുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഒരു 15 to 20 മിനിറ്റ്സിൽ നമുക്കിത് കുക്കായി വരും. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ചൂണ ഫിഷാണ്. നമുക്കാണെങ്കിൽ കിങ് ഫിഷ് എടുക്കുക, അതായത് ബെറ്റർ. നമുക്ക് കിട്ടിയത് നോക്കിയിട്ട് നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ ചൂണ ഫിഷ് എടുക്കുക. ഇത് അത്യാവശ്യം നല്ല മാംസമായിട്ടുള്ള ഫിഷ് തന്നെയാണ്. അതുപോലെ തന്നെ ഹെൽത്തിയാണ്, ഇതിൻ്റെ മീറ്റ് ഹെൽത്തിയാണ്. സോ നമ്മൾക്ക് ചൂണയാണ് പ്രിഫർ ചെയ്തേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വലിയ സൈസിൽ നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും കല്ലിപ്പൊക്കെ ജസ്റ്റ് ഒന്ന് ബട്ടറിൽ ഈ കല്ലിൽ ചുറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവിയും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇനിയിപ്പോൾ തയ്യാറായിരുന്നു ചുറ്റിപ്പോട്ട. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫിഷ് സ്റ്റേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിന് ചെറിയൊരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെസിപ്പീസാണ്. അത് വളരെ ഈസി റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധാ സ്പൈസി പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ചെറിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കൊക്കനട്ട് ഓയിൽ, നമ്മുടെ സാധാ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അതിനുശേഷം ഒരു 1/4 teaspoon മഞ്ഞൾപ്പൊടി, പിന്നെ 1 teaspoon മുളക് പൊടി, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത് വളരെ ഈസി റെസിപ്പിയാണ്. നമുക്കൊരു 5 minutes കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന വരി സിമ്പിളായിട്ടുള്ള 5 minutes വേണ്ട. പിന്നെ 1 teaspoon മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, അതും കൂടി ചേർത്തൊന്ന് സോട്ട് ചെയ്യാം. അതിൻ്റെ ഒരു അതിൻ്റെ ജസ്റ്റ് ഒരു ഫ്ലേവർ മാറണ വരെ. പിന്നെ ഗാർലിക്, അത് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റായിട്ടുള്ളത്, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടതാണ് പുളിവെള്ളം വേണം, അത് ഇതുപോലെ ഒഴിച്ചെടുക്കുക. പിന്നെ ഞാനിവിടെ 4 teaspoon നമ്മുടെ തക്കാളി മിക്സിയിലടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. നമ്മൾ ഓൾമോസ്റ്റ് പരിപാടി തീർന്നു. ഇനി ചൂടാക്കി കിട്ടിയാൽ മതി. പിന്നെ ഇവിടെ 1 teaspoon ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് തീർച്ചയായും ഓപ്ഷനുള്ള ആവശ്യം കൂടി ചേർത്താൽ മതി. പിന്നെ വേണം ഒരു ഫുള്ള് ചെറുനാരങ്ങ ഇതേപോലെ പിഴിഞ്ഞൊഴിക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക എല്ലാം കൂടി. ഇപ്പോൾ നമ്മുടെ സോസ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫിനിഷായി. ഇനി നമ്മൾ ഒരു 2-3 minutes കഴിയുമ്പോൾ ഇത് തിക്ക് ഗ്രേവി ആയതുപോലെ ഒരു തിക്കായി കഴിഞ്ഞാൽ നമുക്കത് മൂടി വെക്കാം. പിന്നെ നമുക്ക് സ്റ്റേക്ക് ഉണ്ടാക്കാം, അതിനോടൊപ്പം സെർവ് ചെയ്യാം. അത്രയുള്ള പണി സ്റ്റേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇപ്പോൾ മെയ്ഡിൻ്റെ മെയ്ഡിലാവുന്ന നിൽക്കണം. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് വൈകി, ലൈറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഷൂട്ട് ചെയ്യാനായിട്ട് ലൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ മെയ്ഡിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മളിപ്പോൾ കല്ലും അതേപോലെ തന്നെ ചൂട്ടൊക്കെ വിറകെല്ലാം മേലിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്താൽ മാത്രം മതി. നമുക്ക് നമ്മുടെ കല്ല് മേലിൽ വെക്കാനാണ്, അതായത് നമ്മുടെ വിറകിൻ്റെ മേലിൽ കല്ല് വെക്കണമല്ലോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ സെറ്റപ്പ് ചെയ്തെടുക്കുക. വൺസ് കല്ലൊന്ന് ചൂടാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് ആൻഡ് മീറ്റ് വളരെ സോഫ്റ്റാണ്. നമ്മൾ ട്യൂണ ഫിഷ് എടുത്താണ് പെട്ടെന്ന് കുക്കായി, പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും. വൺസ് കല്ല് ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചൂട് പെട്ടെന്നൊന്നും ഇറങ്ങി അങ്ങോട്ട് പോവില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ആക്കാം. അതിനുശേഷം നമുക്ക് മേലില് കല്ല് വെച്ചിട്ട് അതിന് മേലിൽ നമുക്ക് നമ്മുടെ ഫിഷ് സ്റ്റേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വേറെ കത്തിച്ചെടുത്തതിന് ശേഷം കുറച്ച് നേരം നമുക്ക് നമ്മുടെ കല്ല് നമ്മൾ വെച്ചുകൊടുത്തേക്കുന്ന കല്ലൊന്ന് ചൂടാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബട്ടർ മെൽറ്റ് ആക്കി എടുക്കുക. അതിന് മേലിൽ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ബട്ടർ മെൽറ്റ് ആയി പോയിക്കോളും. അതിനുശേഷം നമുക്ക് ഫിഷ് സ്റ്റീക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഇതേപോലെ ട്യൂണ ഫിഷ് 3
ഇതേ സൈസിൽ, അതായത് അത്യാവശ്യം വലിയ സൈസിൽ നമുക്കറിയാം, സ്റ്റേക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം ഈ ഒരു വലിപ്പമെങ്കിലും ഉണ്ടായാലും നമുക്ക് അതിനൊരു പ്രോപ്പറായിട്ടുള്ള ആ ഒരു ഫീല് വരുള്ളൂ. അപ്പം ഈ ഇതേ വലിപ്പത്തിലുള്ള മൂന്ന് പീസാണ് വെറുതെ ആണത്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ട്യൂണ ഫിഷാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ കുറേ അന്വേഷിച്ച് കിങ് ഫിഷ്, കിങ് ഫിഷ് ആണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഒരു രക്ഷ ഉണ്ടാവില്ല, പൊളിയായിക്കോളൂ. അപ്പോൾ ട്യൂണ ഫിഷാണെന്നുണ്ടെങ്കിലും നല്ലതാണ്, ഇതിൻ്റെ മീറ്റെല്ലാം നല്ല എന്താണ് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിക്കോളൂ ഇതും ചെയ്തെടുത്താൽ. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും കൂടിയും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇതാണ് നമ്മൾ കല്ലിൽ ചുടാൻ പോകുന്നത്. അപ്പോൾ കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് ബട്ടർ വെച്ച് കൊടുക്കാം. ഇപ്പോൾ കണ്ടാൽ മനസ്സിലാകും കല്ലിൻ്റെ കല്ല് ശരിക്കും നല്ല ചൂടായി, അടിയിൽ നിന്ന് ചൂട് പുറത്തോട്ട് അടിച്ചു തുടങ്ങി. അതായത് കല്ലിൻ്റെ അടിയിൽ നിന്ന് മേൽഭാഗത്തോട്ട് ചൂട് വന്നു തുടങ്ങി. അപ്പോൾ നന്നായിട്ട് ബട്ടർ വെക്കുമ്പോൾ തന്നെ കണ്ടാൽ മെൽറ്റായിട്ട് വേണം ശരിക്കും നല്ല. ഇനി ഇതിൻ്റെ മേളിൽ നമുക്ക് ഫിഷ് വെച്ചെടുക്കാം. നമ്മൾ നേരത്തെ വെച്ച് കണ്ട മൂന്ന് പീസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് നിരത്തി നിരത്തി വെച്ചെടുക്കാം. ഇത്രയുള്ള പരിപാടി. ഇനിയിപ്പോൾ ഇത് കുക്കാവുന്ന വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ 10 to 15 മിനിറ്റ്സ് മാക്സിമം. നമുക്ക് 10 മിനിറ്റ്സിനുള്ളിൽ, ഒരു 5 മിനിറ്റ്സിനുള്ളിൽ വൺ സൈഡ് കുക്ക് ആയി കിട്ടുന്നതാണ്. പക്ഷേ നമുക്കൊരു മാക്സിമം ഒരു 15 മിനിറ്റ്സ് നോക്കാം. നമ്മുടെ ഫിഷ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പുറത്തെ സൈഡ് ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റേക്ക് ഒന്ന് റെഡി ആയി വരും. നമുക്കൊന്ന് ജസ്റ്റ് ഒരു ചായ കുടിച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുമ്പോഴും ഫൈനലി ഓക്കെ ആവും. ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇപ്പം, എന്തായാലും കുക്കായിട്ടുണ്ട് സംഭവം, പൊടിഞ്ഞുപോയി. ഓക്കെ, ഈ നമുക്കിപ്പോൾ ഓൾമോസ്റ്റ്, ഇപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ഈ ഫ്രൈ ചെയ്തിട്ടുള്ള മീനിൻ്റെ ടെക്സ്റ്റർ എക്സ്പെക്ട് ചെയ്യരുത്. കാരണം നമ്മൾ കല്ലിൽ ചുട് ചെയ്യണം. അപ്പോൾ നമ്മൾ എത്ര നേരം വെച്ച് കഴിഞ്ഞാലും മീനിൻ്റെ ടെക്സ്റ്റർ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ആ ഒരു കരിഞ്ഞ് കരിഞ്ഞ് വരുന്നുണ്ട്. അതിപ്പോൾ അങ്ങനെ കൂടുതലായി കഴിഞ്ഞാൽ മീൻ ഒരു മരം പോലെയായി പോയി. ഇപ്പോൾ നല്ല സോഫ്റ്റ്, നല്ല ടെൻഡറായിട്ടിരിക്കുന്നുണ്ട് എൻ്റെ ഫ്ലഷൊക്കെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് റെഡി ടു സെർവ് ആണ്. നമുക്കിനി കഴിച്ചു നോക്കാം. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. എന്നാൽ നമ്മുടെ സ്റ്റോൺസ് ലൈറ്റ് ഇതിൻ്റെ മേളിൽ തന്നെ വെച്ചിട്ട് നമുക്കതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. സോ ഇറ്റ്സ് റെഡി ടു സെർവ് അവർ ഗ്രേവി. നമ്മുടെ ഗ്രേവി എല്ലാം ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാം. നമ്മൾ ഗാർണിഷ് ചെയ്ത് മാക്സിമം കൊളാക്കി നശിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ അങ്ങോട്ട് ഇതിൻ്റെ മേളിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്യുക. ഇത്രയുള്ള പരിപാടി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.